Hi everyone, Geotechnical Engineering 2 in the module 1 and we'll start here. Geotechnical Engineering 1 is the basic idea of the application level. We will study this paper. We will study the formulas and theories. This is the first module in the syllabus. This is 1.1. That is the earth pressure. And the classifications and the numerical examples. This is the video. Earth pressure എന്താണ് എന്നതിലേക്ക് വരുന്നതിനു മുമ്പേ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്താണ് റീറ്റെയ്നിംഗ് വാൾസ് എന്ന് ഉള്ളത് റീറ്റെയ്നിംഗ് വാൾസ് എന്ന് പറയുന്ന ടേം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ ഇപ്പോ ഈ ഒരു ഫസ്റ്റ് ഫിഗറിലേക്ക് നോക്കി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു പാർട്ടിക്കുലർ ഏരിയയിൽ പല എലിവേഷനിൽ സോയിലിൽ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ പാർക്സിൽ അല്ലെങ്കിൽ ഗാർഡൻസിൽ ഒക്കെ പോകുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കുലർ ഏരിയയിൽ തന്നെ പല എലിവേഷനിൽ അല്ലെങ്കിൽ പല ഹൈറ്റിലാണ് സോയിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പല ഹൈറ്റ് ഇങ്ങനെ സോയിലിനെ വെക്കണം അതിനു വേണ്ടി ചുമ്മാ അങ്ങോട്ട് ഇങ്ങനെ ഹീപ്പ് ചെയ്ത സോയിലിനെ അവിടെ ഇങ്ങനെ വെച്ചിരുന്ന അത് അവിടെ ഇരിക്കൂ ഇല്ല നല്ലൊരു ലോഡൊക്കെ വരുന്ന സമയത്ത് അത് ഇടിഞ്ഞിങ്ങ് താഴേക്ക് വീഴും അല്ലേ അപ്പൊ അങ്ങനെ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും കൂടെ അവിടെ കൊടുക്കണം അതിനു വേണ്ടി നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇങ്ങനെ വാൾസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ സോയിലിനെ പല എലിവേഷനിൽ അല്ലെങ്കിൽ പല ഹൈറ്റിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന വാൾസ് ആണ് റീറ്റെയ്നിങ് വാൾസ് എന്ന് പറയുന്നത് ജനറലി സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റീറ്റെയ്നിങ് വാൾസ് പിന്നെ മെയിൻ ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും ഈ ഒരു സോയിൽ മാസിന് ഒരു ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും റീറ്റെയ്നിങ് വാൾ ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോയിൽ അങ്ങ് ഇടിഞ്ഞ് താഴേക്ക് വീഴല്ലേ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് വരും അല്ലെങ്കിൽ സോയിൽ അൺസ്റ്റേബിൾ ആയി പോവും അപ്പോൾ റീറ്റെയ്നിങ് വാൾസ് എന്താണ് എന്നുള്ളതൊന്നും ഒരിക്കലും ചോദിക്കില്ല അതിൻ്റെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിക്കാനില്ല നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ മതി ഇപ്പോൾ സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കിയാൽ ഇവിടെ ഗ്രേ ഏരിയയിൽ കുറച്ച് സോയിൽ ഇങ്ങനെ ഹയർ എലിവേഷനിൽ നിൽപ്പുണ്ടല്ലേ ആ സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റീറ്റെയ്നിങ് വാൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ റീറ്റെയ്നിങ് വാൾ കൺസ്ട്രക്ട് ചെയ്തത് ആ സോയിലിനെ നമ്മൾ ബാക്ക് ഫിൽ എന്ന് വിളിക്കും അപ്പോൾ ഈ ഒരു ടേം ഈ മൊഡ്യൂളോട്ട് അങ്ങ് അവസാനത്തെ മൊഡ്യൂൾ വരെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും അപ്പോൾ ഓർക്കുക എന്താണ് ബാക്ക് ഫിൽ എന്ന് ഏത് സോയിലിനെയാണോ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തത് ആ സോയിലാണ് ബാക്ക് ഫിൽ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രേ പോർഷനിൽ ഇരിക്കുന്ന ഇത്രയും സോയിലാണ് നമ്മുടെ ബാക്ക് ഫിൽ എന്ന് പറയുന്നത് അപ്പോൾ ഏർത്ത് പ്രഷറിന് ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഏർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏർത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറാണ് അല്ലേ അപ്പോൾ അത് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർത്ത് പ്രഷറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ റീറ്റെയ്നിങ് വാളും അതുപോലെ അത് സപ്പോർട്ട് ചെയ്യുന്ന സോയിൽ അല്ലെങ്കിൽ ബാക്ക് ഫില്ലും റീറ്റെയ്നിങ് വാളും ബാക്ക് ഫില്ലും എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏർത്ത് പ്രഷറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മെയിൻലി മൂന്ന് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് അങ്ങനെ വരുന്നത് ഏർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആക്റ്റീവ് ഏർത്ത് പ്രഷർ ആൻഡ് പാസീവ് ഏർത്ത് പ്രഷർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും ആദ്യത്തേത് ഏർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് റീറ്റെയ്നിങ് വാളിൻ്റെയും ബാക്ക് ഫില്ലിൻ്റെ അല്ലെങ്കിൽ ആ സോയിലിൻ്റെയും മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ ആദ്യത്തേത് അറ്റ് റെസ്റ്റ് കണ്ടീഷനിലുള്ളതാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും പ്രത്യേകത എല്ലാം റെസ്റ്റിലായിരിക്കും അല്ലേ ഒന്നും മൂവ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ ഇവിടെ രണ്ട് റീറ്റെയ്നിങ് വാൾസ് ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ടോപ്പ് പോർഷനെ ഒരു ബേസ്മെൻറ്റ് സ്ലാബ് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പറ്റും ആ റീറ്റെയ്നിങ് വാളിന് മൂവ് ചെയ്യാൻ പറ്റും ഇല്ല അതിനെ ലാറ്ററലി മൂവ് ചെയ്യാൻ പറ്റില്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ അല്ല അങ്ങനെ റീറ്റെയ്നിങ് വാൾ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലാണ് അപ്പോൾ ഈ റീറ്റെയ്നിങ് വാൾസ് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്ക് ഫിൽ ഉണ്ടല്ലേ അല്ലെങ്കിൽ ആ സോയിൽ ഉണ്ട് ആ ബാക്ക് ഫില്ലോ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഒരു റെസ്റ്റ് കണ്ടീഷനിലാണ് അപ്പോൾ ഇവിടെ റീറ്റെയ്നിങ് വാൾസും സോയിലും ഒരു റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി കണ്ടീഷനിലാണ് ആ സമയത്ത് ഈ സോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറാണ് ഏർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും റീറ്റെയ്നിങ് വാൾസിനെ ഈ ഒരു ബേസ്മെൻറ്റ് സ്ലാബ് വെച്ച് അതിൻ്റെ ടോപ്പ് പോർഷൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബാക്ക് ഫില്ലിനും മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാം ഒരു അറ്റ് റെസ്റ്റ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തുള്ള പ്രഷറാണ് ഏർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ സാധാരണ എവിടെയാണ് കാണുന്നത് ബ്രിഡ്ജസ് കാണാറുണ്ട് അല്ലേ അതുപോലെ തന്നെ അബട്ട്മെൻറ്റ് വാൾസ് ഉണ്ട് പക്ഷേ എല്ലാത്തിലും പറ്റില്ല ഇവിടെ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ ഉണ്ട് എന്താണ് രണ്ട് റീറ്റെയ്നിങ് വാൾസിനെയും ഒരു ബേസ്മെൻറ്റ് സ്ലാബോ ബ്രിഡ്ജ് സ്ലാബോ ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവണം എങ്കിലേ അത് അറ്റ് റെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള അബട്ട്മെൻറ്റ് വാൾസ് അതുപോലെ ബ്രിഡ്ജസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ സോയിൽ എപ്പോഴും ഒരു ഇലാസ്റ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും അറ്റ് റെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കുന്നത്
ഇനി രണ്ടാമത്തെ കേസാണ് ആക്റ്റീവ് വർക്ക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തോ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, അഡ്രസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയോ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്നത് റീറ്റെയിനിങ് വാൾ ആണ്, ഒരിക്കലും ബാക്ക് ഫില്ല് അല്ല ആദ്യം മൂവ് ചെയ്യുന്നത്, റീറ്റെയിനിങ് വാളിനാണ് മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ ആക്റ്റീവ് വർക്ക് പ്രഷറിന്റെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ റീറ്റെയിനിങ് വാൾ ഉണ്ട്, ഈ ഒരു സൈഡിൽ നമ്മുടെ ബാക്ക് ഫില്ല് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആക്റ്റീവ് വർക്ക് പ്രഷറിന്റെ കണ്ടീഷനിൽ റീറ്റെയിനിങ് വാള് വെളിയിലേക്ക് മൂവ് ചെയ്യും, അതായത് ബാക്ക് ഫില്ല് ഇവിടെയാണ്, ഇവിടെ നിന്ന് വെളിയിലേക്കായിരിക്കും റീറ്റെയിനിങ് വാള് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക, റീറ്റെയിനിങ് വാളും ബാക്ക് ഫില്ല് ആ സോയിലും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, സോയിൽ ഒരു പ്രഷറിലൊക്കെ ഇരിക്കുകയാണെന്ന് വെക്കുക, അപ്പോൾ റീറ്റെയിനിങ് വാള് വെളിയിലേക്ക് അങ്ങ് മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ എന്ത് പറ്റും, അവിടെ കുറച്ചുകൂടി സ്പേസ് ആ സോയിലിന് കിട്ടും അല്ലേ, റീറ്റെയിനിങ് വാൾ ഇരുന്ന സ്പേസും കൂടെ സോയിലിന് കിട്ടും. അപ്പോൾ അതിന് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്യാനും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ കിട്ടും. അപ്പോൾ ആദ്യം ഒരു കുറച്ച് പ്രഷറിലൊക്കെയാണ് ഇരുന്നത്, റീറ്റെയിനിങ് വാൾ വെളിയിലേക്ക് അങ്ങ് മൂവ് ചെയ്ത് കൊടുത്തു, കുറച്ച് സ്പേസ് ഒക്കെ കിട്ടി. അപ്പോൾ പ്രഷറിന് എന്ത് പറ്റും, അത് കുറയും അല്ലേ. അപ്പോൾ പ്രഷർ കുറയുന്ന ഒരു കേസിലാണ് ആക്റ്റീവ് വർക്ക് പ്രഷർ വരുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് വർക്ക് പ്രഷർ വരുന്ന സമയത്ത് ആ ഒരു പ്രഷർ നമുക്ക് നോർമൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞു കുറഞ്ഞായിരിക്കും പോകുന്നത്. എന്തുകൊണ്ടാണ്, റീറ്റെയിനിങ് വാള് വെളിയിലേക്ക് മൂവ് ചെയ്യുന്നു, അപ്പോൾ സോയിലിന് സ്ട്രെച്ച് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നു, അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബാക്ക് ഫിൽ അങ്ങ് ഫെയിൽ ആയിപ്പോയി, അല്ലെങ്കിൽ ഇടിഞ്ഞങ്ങ് വീണ് പോകും. എന്താണ്, ഈ റീറ്റെയിനിങ് വാള് വെളിയിലേക്ക് പോവാണല്ലേ, അപ്പോൾ സോയിലിന് സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, സോയിലൊരു ഹൈറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്, കുറച്ചധികം സ്പേസ് കിട്ടി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതങ്ങ് ഇടിഞ്ഞ് താഴേക്ക് വീഴും അല്ലേ, അങ്ങനെ അവിടെ ഒരു ഫെയിലർ ഉണ്ടാവും. അതുപോലെ തന്നെ ആക്റ്റീവ് വർക്ക് പ്രഷറിൻ്റെ കണ്ടീഷനിൽ സോയിൽ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ അറ്റ് റെസ്റ്റിൽ ഇലാസ്റ്റിക് ഇക്വിലിബ്രിയം ആയിരുന്നു, ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ ഇതാണ് ആക്റ്റീവ് വർക്ക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പാസീവ് വർക്ക് പ്രഷർ എന്തായിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞതിനെല്ലാം ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ആക്റ്റീവ് വർക്ക് പ്രഷറിൽ എന്താണ്, റീറ്റെയിനിങ് വാള് വെളിയിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. പാസീവ് വർക്ക് പ്രഷറിൽ അപ്പോൾ എന്തായിരിക്കും, റീറ്റെയിനിങ് വാള് അകത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുക, സോയിലും റീറ്റെയിനിങ് വാളും കൂടി ഇങ്ങനെ ഒരു പ്രഷറിലൊക്കെ ഇരിക്കുകയാണ്, റീറ്റെയിനിങ് വാള് അകത്തേക്ക് കയറി കയറി വരികയാണ്. അപ്പോൾ ഇരുന്ന സ്പേസ് പോലും പിന്നെ സോയിലിന് കിട്ടില്ലല്ലേ, ഉണ്ടായിരുന്ന സ്പേസിനകത്തൂടെ റീറ്റെയിനിങ് വാള് കയറി കയറി വരികയാണ്. അപ്പോൾ അതിങ്ങനെ കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പോൾ പ്രഷറിന് എന്ത് പറ്റും, ആദ്യം ഇരുന്ന പ്രഷർ ഉണ്ടായിരുന്നു, ഇത് കയറി കയറി വരികയാണ്, സോയിലിനുള്ള സ്പേസ് കൂടെ പോയി, ഇത് കംപ്രസ് ആയി ആയി പോവാണ്. അപ്പോൾ പ്രഷർ കൂടിക്കൂടി വരും. അപ്പോൾ പാസീവ് വർക്ക് പ്രഷറിൻ്റെ സ്റ്റേറ്റിൽ നാച്ചുറൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷറിനെക്കാളും കൂടിക്കൂടിയായിരിക്കും പ്രഷർ പോകുന്നത്. അപ്പോൾ കൂടി 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 ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാക്ക് ഫില്ല് ഫെയിൽ ആയി പോകും. ഇതാണ് പാസീവ് വർക്ക് പ്രഷറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോയില് കംപ്രസ് ആണ് ചെയ്യുന്നത്, കാരണം എന്താണ്, റീറ്റെയിനിങ് വാള് അകത്തേക്ക് കയറി കയറി വരികയാണ്, അങ്ങനെ പ്രഷർ കൂടിക്കൂടി വരും, ഒരു മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞ് ആ ഒരു ഫെയിലർ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ആ ഒരു സോയില് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ആങ്കർ ബ്ലോക്സിലെ പ്രഷറൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്ന് ക്ലാസിഫിക്കേഷൻ്റെ ജസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. അഡ്രസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത് ആക്റ്റീവും പാസീവും വരുന്ന സമയത്ത് മെയിനായിട്ടും എഴുതിയിരിക്കേണ്ട ഒരു വാക്കുണ്ട്, വാൾ ഈസ് അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ ഈസ് പുഷ്ഡ് ടു വാർഡ്സ് അല്ലെങ്കിൽ പുഷ്ഡ് എവേ ഓർ ഗോയിങ് എവേ ഫ്രം ദ ബാക്ക് ഫിൽ. ആ ഒരു സെൻറ്റൻസ് എന്തായാലും എഴുതിയിരിക്കണം. ആക്റ്റീവ് വർക്ക് പ്രഷറിൻ്റെ കാര്യം വരുമ്പോൾ എന്താണ്, റീറ്റെയിനിങ് വാൾ മൂവ്സ് എവേ ഫ്രം ദ ബാക്ക് ഫിൽ. അതുപോലെ പാസീവ് ആണെങ്കിലോ, റീറ്റെയിനിങ് വാൾ മൂവ്സ് ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ. ആ ഒരു സെൻറ്റൻസ് മാൻഡേറ്ററി ആയിട്ടും ഈ തിയറി എഴുതുന്ന സമയത്ത് എഴുതിയിരിക്കണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ആ ഒരു എർത്ത് പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടല്ലോ, അതായത് അഡ്രസ്റ്റ്, ആക്റ്റീവ്, പാസീവ്, ഇതിനെ നമുക്ക് ഒരു ഗ്രാഫിക്കലി ആയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാനും കൂടെ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ എക്സ് ആക്സിസ് എന്താണ്, മൂവ്മെൻ്റ് ആണ് അല്ലേ. ആ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസോ എർത്ത് പ്രഷറാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അഡ്രസ്റ്റ് പ്രഷർ തന്നെ എടുക്കുക, ഇതിൻ്റെ ആ ഒരു ഒ എന്ന് പറയുന്ന ഒറിജിൻ പോയിന്റ് എടുക്കുക. അഡ്രസ്റ്റ് പ്രഷർ നമ്മളൊരു റാൻഡം ആയിട്ടൊരു വാല്യൂ ഇങ്ങനെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആക്റ്റീവിൻ്റെ കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, റീറ്റെയിനിങ് വാൾ വെളിയിലേക്ക് പോകണല്ലേ, അപ്പോൾ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അഡ്രസ്റ്റിനെക്കാളും ചെറിയൊരു പ്രഷറിലായിരിക്കും ആക്റ്റീവ് വരുന്ന മൂവ്മെൻറ്റ്, എന്തായിരിക്കും, എവേ ഫ്രം ദ ബാക്ക് ഫില്ലായിരിക്കും. ഇനി പാസീവ് ആണെങ്കിലോ, ഈ ഒരു റീറ്റെയിനിങ് വാൾ അകത്തേക്ക് കയറി കയറി വരികയാണ്, അപ്പോൾ പ്രഷർ കൂടിക്കൂടി വരും. അപ്പോൾ അഡ്രസ്റ്റിനെക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും പാസീവിനുള്ളത് മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ ഫില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ജസ്റ്റ് ഈസി ആയിട്ടൊന്ന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് അതിൻ്റെ ആ ഒരു ഫെയിലർ വെഡ്ജ് വരയ്ക്കാൻ ചോദിച്ചാൽ
അതിനുവേണ്ടിയിട്ട് നമുക്ക് ഫെയിലിയർ വെഡ്ജിന്റെ ഫിഗർ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെയിലിയർ വെഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിയുമ്പോൾ ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും ആ ഒരു ബാക്ക് ഫിൽ ഫെയിൽ ആവും അല്ലേ. അപ്പോൾ ഫെയിൽ ആവുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ഫെയിലിയർ പ്ലെയിൻസ് കാണും, അതായത് വീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയിൻ കാണും. ആ ഒരു പ്ലെയിനിൽ കൂടെ ആയിരിക്കും റോക്സ് ആയാലും സോയിൽ ആയാലും ഒക്കെ ഫെയിൽ ആവുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് നമ്മുടെ ഫെയിലിയർ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവിൻ്റെ കേസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ റീറ്റെയിനിങ് വാൾ ആണ്, ഇത് നമ്മുടെ ബാക്ക് ഫിൽ ആണ് അല്ലേ. ഫെയിലിയർ വെഡ്ജ് എപ്പോഴും ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു റീറ്റെയിനിങ് വാൾ വരയ്ക്കുക, ഈ ഒരു ഫില്ല് വരയ്ക്കുക. ഫെയിലിയർ വെഡ്ജ് നമ്മുടെ ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. ഇവിടെ ആക്റ്റീവിൻ്റെ കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, റീറ്റെയിനിങ് വാളിൻ്റെ മൂവ്മെൻറ്റ് വെളിയിലേക്കാണ്. അപ്പോൾ വെളിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സോയിൽ എന്താണ്, കുറച്ചുകൂടെ സ്പേസ് കിട്ടുകയാണല്ലേ. അപ്പോൾ സോയിൽ എന്തായിരിക്കും, താഴേക്കല്ലേ വീഴുന്നത്, കാരണം കുറച്ചുകൂടെ സ്പേസ് കിട്ടുകയാണ്, ഒരു ഹൈറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ സോയിലിന് ആ സ്പേസിലേക്ക് താഴേക്ക് വന്ന് വീഴുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫില്ലിൻ്റെ ഡയറക്ഷൻ താഴേക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി പാസീവിൻ്റെ കേസ് വരുമ്പോഴോ, റീറ്റെയിനിങ് വാള് അകത്തേക്ക് കയറി കയറി പോകണം. അപ്പോൾ മൂവ്മെൻറ്റ് അകത്തേക്കാണ്, ഫില്ലിന് എന്തായിരിക്കും സംഭവിക്കുക, ഇങ്ങനെ മൂവ് ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ ഫില്ലിന് അല്ലെങ്കിൽ അവിടുത്തെ സോയിലിന് എങ്ങോട്ടേ എക്സ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്കേ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ മുകളിൽ കൂടെ വെളിയിലേക്ക് പോകാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് കംപ്രസായി വരികയാണ്. അപ്പോൾ മുകളിൽ കൂടെ അതിന് വെളിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫില്ലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഫെയിലിയർ വെജ് വരയ്ക്കാൻ ഇൻകേസ് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ വരച്ചേക്കാം. ജസ്റ്റ് ലോജിക്കാണ്, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ നോക്കിയിരിക്കാം. ഇനി നമുക്ക് ചെറിയ ഒരു ഡെറിവേഷൻ ഉണ്ട്, വളരെ ചെറുതാണ്, രണ്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോബ്ലംസ് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ലാറ്ററൽ പ്രഷറിന് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലാറ്ററൽ പ്രഷർ, റെസ്റ്റ്, അതുപോലെ തന്നെ ആക്റ്റീവ്, പാസീവ് എല്ലാത്തിനും ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കേസ് എടുത്ത് കണ്ടുപിടിച്ചിട്ട് അതൊരു ജനറലാണ്, നമുക്ക് ചെറിയൊരു കാര്യം മാറ്റുമ്പോഴേക്കും മറ്റ് മൂന്നിൻ്റെയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത, വല്ല കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത എർത്ത് പ്രഷർ റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാത്തിനും ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു വലിയ സാധനം എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു ഇൻഫിനിറ്റസിമലി സ്മോൾ സ്ട്രിപ്പോ ഒരു ചെറിയൊരു പോയിൻറ്റോ ഒക്കെ കൺസിഡർ ചെയ്യുക അല്ലേ. എന്നിട്ട് അതിനെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഫുൾ ഡെപ്തിനോ ഫുൾ ലെങ്ത്തിനോ എന്താണ് ആ പാരാമീറ്റർ, അതിനങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ ഏരിയയിലുള്ള സാധനം കിട്ടും അല്ലേ. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, ലാറ്ററൽ പ്രഷറിൻ്റെ അല്ലെങ്കിൽ എർത്ത് പ്രഷറിൻ്റെ ഫോർമുലയാണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു റീറ്റെയിനിങ് വാള് കൺസിഡർ ചെയ്ത്, അഡ്രസ്റ്റ് കണ്ടീഷനാണ്, റീറ്റെയിനിങ് വാള് കൺസിഡർ ചെയ്തു, എന്നിട്ട് ഗ്രൗണ്ട് ലെവൽ കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവേഴ്സ്ഡ് കേസിലായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻവേഴ്സ്ഡ് കേസ് ഒരു വാട്ടർ ടേബിളും കൂടെ അതിനകത്ത് കയറി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ വെച്ചു, ഒരു വാട്ടർ ടേബിളും നമ്മൾ ഇടയ്ക്കായിട്ട് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പോയിന്റ് എവിടെയെങ്കിലും കൺസിഡർ ചെയ്യുക, ആ പോയിന്റിന് നമ്മൾ ആദ്യം പ്രഷർ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇസഡ് ഡെപ്തിലാണ് എ വരുന്നത്. അതുപോലെ വാട്ടർ ടേബിൾ ഉണ്ടല്ലേ, വാട്ടർ ടേബിളിൽ നിന്ന് ഇസഡ് ഡബ്ല്യു ഡെപ്തിലാണ് എ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെപ്ത് എടുത്തിട്ട് നമ്മൾ ആ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ എ എന്ന് പറയുന്ന പോയിന്റിന് എന്തായിരിക്കും പ്രത്യേകത, അവിടെ സ്ട്രെസ്സസ് ഉണ്ടല്ലേ, കാരണം സോയിലാണ്, അവിടെ പ്രഷറുണ്ട്, സ്ട്രെസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ജി ടി വേണേ പഠിച്ചിട്ടുണ്ടല്ലേ, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ സോയിലിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എയിലിരിക്കുന്ന ആ ഒരു സോയിലിന് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും, ഒരു വെർട്ടിക്കൽ സ്ട്രെസ് വരും അല്ലേ, അതിന് നമ്മൾ സിഗ്മ ഇസഡ് എന്ന് പറയും. അതുപോലെ ഹൊറിസോണ്ടൽ സ്ട്രെസ്സും വരും, സിഗ്മ എക്സ് എന്ന് പറയും. അപ്പോൾ സിഗ്മ ഇസഡും സിഗ്മ എക്സും ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുക. അവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സും വരും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെസ്സും വരും. ഇനി നമ്മൾ ജി ടി വണ്ണിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. നമ്മുടെ ഡെറിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എയിലെ വെർട്ടിക്കൽ എഫക്റ്റീവ് സ്ട്രെസ്, അതായത് ഈ സിഗ്മ ഇസഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള എഫക്റ്റീവ് സ്ട്രെസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കലാണ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഫോമിലേക്ക് നമ്മൾ ജി ടി വണ്ണിൽ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, എന്തായിരുന്നു, ഗ്യാമ ഇസഡ് ആയിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇൻ കേസ് തന്നെ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നിങ്ങളുടെ നോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. എന്തായാലും ഇക്വേഷൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഗ്യാമ ഇസഡ് ആണ്. നമുക്ക് ഇൻ കേസ് ഒരു വാട്ടർ ടേബിൾ വരുവാണെങ്കിൽ അവിടെ ഒരു ഗ്യാമ ഡബ്ല്യു ഇസഡ് ഡബ്ല്യു എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യണമെന്നും പണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം, ഇൻ കേസ് ഓർമ്മയില്ലെങ്കിൽ. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ പോകുന്നത്. അവിടുത്തെ ആ ഒരു വെർട്ടിക്കൽ എഫക്റ്റീവ് സ്ട്രെസ്, അതായത് സിഗ്മ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ ഫോമുല ഗ്യാമ ഇസഡ് ആണ്. ഗ്യാമ എന്താണ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. അതുപോലെ ഇസഡ് എന്താണ്, ആ ഡെപ്ത് അല്ലേ, ആ ഒരു സോയിൽ ആ ഒരു പോയിന്റ് വരെയുള്ള ഡെപ്ത്.
അപ്പോൾ ഗാമ ഇസഡ് ആണ് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇൻ കേസ് അവിടെ ഒരു വാട്ടർ ടേബിൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗാമ ഡബ്ല്യു ഇസഡ് ഡബ്ല്യു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട്. അതായത് ഇവിടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലും അതിൻ്റെ ഡെപ്തും ആയിരുന്നു. നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും ആ വാട്ടറിൽ നിന്നുള്ള ഡെപ്തും ഉള്ള ആ ഒരു ടേം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം അതിൽ നിന്ന് മൈനസ് ചെയ്യണം. നമ്മൾ ജി ടി വണ്ണിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേർട്ടിക്കൽ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഫോർമുല. ഗാമ ഇസഡ് മൈനസ് ഗാമ ഡബ്ല്യു ഇസഡ് ഡബ്ല്യു. കാരണം എന്താണ്, നമുക്ക് ഇവിടെ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് അറിയാവുന്ന എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ എടുത്തുകൊണ്ട് വരാം. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇവിടെ അറ്റ് റെസ്റ്റ് പറഞ്ഞത്. ഇനി ആക്റ്റീവ് ആണെങ്കിൽ പാസീവ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോഎഫിഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജി ടി വണ്ണിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇൻ കേസ് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കെ ഒ എന്നല്ലെങ്കിൽ കെ സീറോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വിളിക്കാം. സോ ഞാൻ കെ ഒ വെച്ച് പോവാണ്. സോ കെ ഒ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, നമുക്കറിയാലോ എല്ലാ ഡെറിവേഷനിലും ഒരു കോഎഫിഷ്യന്റ് കയറി വരും. ഇവിടെ വന്നൊരു കോഎഫിഷ്യന്റ് ആണത്, കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് കെ ഒ എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ആ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെസ് ബൈ വേർട്ടിക്കൽ സ്ട്രെസ്, അതായത് സിഗ്മ എക്സ് ബൈ സിഗ്മ ഇസഡ്, അതിൻ്റെ റേഷ്യോ ആണ് കെ ഒ എന്ന് പറയുന്നത്. ഇനി ഇത് അഡ്രസ്ഡ് ആണ്. ഇനി ആക്റ്റീവ് വരുവാണെങ്കിൽ കെ എ വരും, പാസീവ് ആണെങ്കിൽ കെ പി വരും. അപ്പോൾ മൂന്ന് കണ്ടീഷനും നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ഉണ്ട്. കെ ഒയുടെ ഡെഫിനിഷൻ ആണ് സിഗ്മ എക്സ് ബൈ സിഗ്മ ഇസഡ്, അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെസ് ബൈ വേർട്ടിക്കൽ സ്ട്രെസ്. ഇനി നമുക്ക് ഇത് ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നെ അല്ലാതെ തന്നെ തരാൻ ചാൻസ് ഉണ്ട്. ഇനി തന്നില്ലെങ്കിലും ഈ കെ ഒ അല്ലെങ്കിൽ കെ എ കെ പി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ആ ഫോർമുലാസ് ഞാൻ ഇവിടെ ഇടാത്തത് എല്ലാം കൂടെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ഫോർമുലാസ് കൂടെ പഠിച്ച് പിടിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ കെ ഒ ശ്രദ്ധിക്കുക. കെ ഒ എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെസ് ബൈ വെർട്ടിക്കൽ സ്ട്രെസ്, സിഗ്മ എക്സ് ബൈ സിഗ്മ ഇസഡ് ആണ് അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ എന്താണ്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കെ ഒ ഇൻറ്റു സിഗ്മ ഇസഡ്. ഈ സിഗ്മ ഇസഡിൻ്റെ വാല്യൂ അല്ലേ നമ്മളിവിടെ എഴുതി വെച്ചേ. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സിഗ്മ എക്സും കിട്ടി, സിഗ്മ ഇസഡും കിട്ടി അല്ലേ. ഇനി നമുക്ക് ലാറ്ററൽ പ്രഷർ അറ്റ് റെസ്റ്റ്, അതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് പി ഒ എന്ന് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ജസ്റ്റ് നമുക്ക് പറയാൻ എളുപ്പത്തിന് ഇപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ പി ഒ എന്ന് പറയുന്നു, ആക്റ്റീവ് ആണെങ്കിൽ പി എ എന്ന് പറഞ്ഞേനെ, പാസീവ് ആണെങ്കിൽ പി പി എന്ന് പറഞ്ഞേനെ. നമുക്ക് പറയാനൊരു എളുപ്പത്തിനായിട്ട് നമ്മൾ ഈ സിഗ്മ എക്സ് തന്നെയാണ് അതിനെ പി ഒ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താണ്, കെ ഒ സിഗ്മ ഇസഡ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുത്ത് എഴുതാം. ഈ കേസിൽ അത് കറക്റ്റാണ്, പക്ഷേ വാട്ടർ ടേബിൾ ഇല്ലെങ്കിൽ ഈ ഒരു ടേമിൻ്റെ ആവശ്യമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ജനറലൈസ് ആയിട്ട് കെ ഒ സിഗ്മ ഇസഡ് എന്ന് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്തിൻ്റെ ഫോർമുലയാണ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ലാറ്ററൽ പ്രഷറിൻ്റെ മാത്രമായിട്ടുള്ള ഫോർമുലയാണ്. ഇൻ കേസ് ഒരു പേപ്പറും പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോളാം, കാരണം ഈ ഒരു ഫോർമുല നമുക്കിനി അങ്ങോട്ട് ഇഷ്ടംപോലെ യൂസ് വരുന്നതാണ്. സോ ഒരു പോയിന്റിലെ ലാറ്ററൽ പ്രഷർ അറ്റ് റെസ്റ്റിൻ്റെ ഫോർമുലയാണ് പി ഒ എന്ന് പറയുന്നത് കെ ഒ ഇൻറ്റു സിഗ്മ ഇസഡ്. സിഗ്മ ഇസഡ് എന്താണ്, ഗ്യാമ ഇൻറ്റു ഇസഡ് ആണ്. ഇനി വാട്ടർ ടേബിൾ വരുന്നുണ്ടെങ്കിൽ ഗ്യാമ ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഡബ്ല്യു എന്ന് ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ട് വരുന്ന ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഉള്ള ലാറ്ററൽ പ്രഷറിൻ്റെ ഫോർമുല കിട്ടിയല്ലേ, അത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നമ്മൾ പണ്ട് ജി ടി വണ്ണി പഠിച്ചിട്ടുണ്ട്, എന്താണ് വാട്ടർ ടേബിൾ എവിടെയൊക്കെ വരുന്നോ അവിടെ ഒരാൾ കൂടെ കയറി വരും, എന്താണ് പോർ വാട്ടർ പ്രഷർ. ഇവിടെ കേട്ടിട്ടുണ്ടാവില്ലേ യു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പോർ വാട്ടർ പ്രഷർ. എവിടെയൊക്കെ വാട്ടർ ടേബിൾ വരുന്നുണ്ടോ, സ്ട്രെസ്സൊക്കെ എവിടെയൊക്കെ എടുക്കുന്നുണ്ടോ, അവിടെ ഈ ഒരു പോർ വാട്ടർ പ്രഷറിലൂടെ കയറ്റി എടുക്കണം എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇക്വേഷൻ ആണ്. ടോട്ടൽ ലാറ്ററൽ പ്രഷർ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആ ഒരു പോർ വാട്ടർ പ്രഷർ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ പോർ വാട്ടർ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്, ഗ്യാമ ഡബ്ല്യു ഇസ ഡബ്ല്യു. നമ്മളിവിടെ മൈനസ് ചെയ്ത ആ ഒരു ടേം ഇല്ലേ, അത് തന്നെയാണ് പോർ വാട്ടർ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതും കൂടെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലാറ്ററൽ പ്രഷർ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ആ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടുത്തെ ആ ഒരു എഫക്റ്റീവ് സ്ട്രെസ് അറിയാം. ഗ്യാമ ഇസഡ് വാട്ടർ ടേബിൾ ഉള്ളതുകൊണ്ട് മൈനസ് ഗ്യാമ ഡബ്ല്യു ഇസഡ് ഡബ്ല്യു കൂടെ എടുക്കുക. ഇനി കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന ആയതെന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് സിഗ്മ എക്സ് ബൈ സിഗ്മ ഇസഡ്. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ എക്സ് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, സിഗ്മ ഇസഡിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കിവിടെ വാട്ടർ ടേബിൾ വരണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റൂ. അപ്പോൾ ജനറലൈസ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യേണ്ടതുകൊണ്ട് ഇതിനെ നമ്മൾ സിഗ്മ എക്സിനെ തന്നെയാണ് പി ഒ എന്ന് പറയുന്നത്. പി ഒ ഈക്വൽ ടു കെ ഒ ഇൻ ടു സിഗ്മ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേഷൻ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, കാരണം എന്താണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ.
अब इतने नम्बर ई फोर्मुले पी ओ ईक्वल टू के इंटू सिग्मा एस एन नमुक इंटग्रेट अब इनोटे नमुकेवर अब कुछ क्यों पर अब पी ओ लैटरल प्रेशर एट रेस्ट है टोटल प्रेशर आने के वाटर टेबल वरिद्ध वो अब पोर वाटर प्रेशर कूड़े चेक अब पोर वाटर प्रेशर कूड़े चेर्तु अब इत रूम चेक पोर वाटर प्रेशर इक्वेशन नम्बर पढ़ी ग्याम डब्ल्यू इंटू इज डब्ल्यू इत्र चेक पर्टिकुलर पॉइंटिले टोटल लैटरल प्रेशर एट रेस्ट किट्टुम अब इन नमुक डेरिवेशन कुछ कई कुछ क्यों पर नाम एफेक्टिव स्ट्रेस पढ़ी समय अवे नमरे केस पढ़ा वाटर टेबि अवे वह इन अदे वेरे पोसीशन वह अगर पर नाम अवड़े पढ़ा आेसस इवेम वो अर्थ प्रेशर समयत वाटर टेबि मार्दुस ई इक्वेशन चरेंगे कम वाटर टेबि वहर टेम के वरू अब चेयर अब अदर सिंपल लॉजिक फॉलो मैं प्रॉब्लम समय आवश्यक वरिद्ध नमें कूड़ा पर अब आदते केस इवे रीटेनिंग वॉलो एचाणे डेप्त अलग हईट वाटर टेबि का रीटेनिंग वॉलिंग ताड़े एवडो और डेप्तल वाटर टेबि नाम अफक्टर डेप्तल आदते केस वरदे अवड़े आर्थ प्रेशर नमें जनरल फॉर्मुले के ओ इंटू सिग्मा इज़ेड अल सिग्मा इज़ेड ग्यामा इज़ेड अब इवड़े लैटरल प्रेशर के ओ इंटू सिग्मा इज़ेड अलग के ओ इंटू ग्यामा इज़ेड अदान ईर फॉर्मुले नम्बे वाटर टेबल टेम वर अब के ओ इंटू सिग्मा इज़ेड ग्यामा इज़ेड अब के ओ ग्यामा इज़ेड नम्बे इवड़े आर्थ प्रेशर इज़ेड डेप्त एच डेप्त बेसल संभव ई इज़ेड मारियत अच्छावे के ओ इंटू ग्यामा एच अब इन वाटर टेबि आ वीलेंगे नमुक सिंपल कम जस्ट इक्वेशन सब्स्टिट्यूट अब एपड़ी ट्रायंगुलर फॉर्मेशन नम्बर अर्थ प्रेशर स्ट्रेस डायग्राम पर अब इवे जस्ट इक्वेशन सब्स्टिट्यूट के ओ इंटू ग्यामा एच इन नरते डेरिवेशन केस वाटर टेबि डेप्त वरान डी डेप्त वाटर टेबि वरान अब डी डेप्त वन कहो नमुक इवे पल केस आदमी इंटे टॉप टॉपिले सीरो कमें मे ताको वरानी अब टॉपिल सीरो अद इवे नमुक डी डेप्त वाटर टेबल अब अगले कुछ सोईल आ सोईल इवे तीर सोईल वाटर एंतर इंफ्लुंस इला कम वाटर टेबि ता अब इत्र सोईल अगत वाटर वरी अवड़े प्रशकू अवड़ा सोईल मे प्रशकू अब अवड़े आोईल को प्रशर फॉर्मुले के ओ इंटू ग्यामा इज़ेड अल अब के ओ इंटू ग्यामा इंटू इज़ेड डी आेप्त डी आब के ओ इंटू ग्यामा डी आवड़ीर एर्त प्रशर पर अब नमर पॉइंट वे किटी इन नाम ताक ईर वाटर टेबि तुंग कई अद कहनेटर ताड़े नामसड डेप्त वे रिसेड डेप्त वर सोईल नामिविंग कंसीडर वे अब ईर सोईल ने संबंध इवे प्रशकूरुटो इला नमक प्रशकूरपे मे सोईल ताकि प्रशकूल मोलि सोईल वेट स्रस अब ताकि प्रशकू रामा इवे ते सोईल इवे ते कु सोईल आ सोईल स्ट्रस कहीं क्यों कूड़ा इवे वाटर टेबि अब आॉटर कारण स्रस अगर मूं क्यों कम इवड़े सोईल स्रसा मिल सोईल वो इवड़ी सोईल प्रशकू अद वाटर टेबि कॉटर कारण प्रशर अगर ई मूं सिंह प्रशर नाम कंसीडर अब नाम वाटर टेबि कई वाटर टेबि वे नामिंग वरचुट अद कॉइंटेड़को ई मिलते इतक आ प्रशर पर कॉन्स्टेंट आए कमें चेजो सोईलिटे पारामीटर चेजो अवड़े शेयर फोर्सो शेयर स्ट्रेंथ अब एंगल ऑफ इंटरनल फ्रिक्शनो अगर क्यों चेंट पर अब इवे एत्र वालू अद्कूम ताक वरिदे अब आल्युवे इवड़िंग रक्टांगिटी वरचा ता वे ईर वालू नमुक ता वर इन अद कहते फैक्टर ईर सोईल कम एर्थ प्रेशर अब इवड़ी सोईल कम एर्थ प्रेशर आनरल इक्वेशन के ओ इंटू ग्यामा इंटू इज़ेड इवड़े प्रत्येकता
അപ്പൊ ഇത് നമുക്ക് പ്രോബ്ലത്തിന്റെ കാര്യത്തിലാണ് യൂസ് ആവുന്നത്.
നമുക്ക് ഇനി നമ്മുടെ ഡെറിവേഷനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ ഒരിടത്ത് നിർത്തിയിട്ടല്ലേ പോയത്. ഈ ഒരു പി സീറോ ഈക്വൽ ടു അല്ലെങ്കിൽ പി ഒ ഈക്വൽ ടു കെ ഒ ഇൻറ്റു സിഗ്മ ഇസഡ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കിട്ടി. ഇതെന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ അവിടുത്തെ ലാറ്ററൽ പ്രഷർ ആണ്. നമുക്ക് എന്ത് വേണം? ഈ ടോട്ടൽ ബാക്ക് ഫില്ലിലെയും ലാറ്ററൽ പ്രഷർ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. ടോട്ടൽ ഡെപ്തിനങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ പി എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ലാറ്ററൽ പ്രഷർ നമ്മൾ ഇവിടെ കാണിച്ചു അല്ലെ. ഇവിടെ ഈ ഒരു പോർ വാട്ടർ പ്രഷറും ഇന്റർഗ്രാനുലർ ഈ ഒരു ലാറ്ററൽ പ്രഷർ റെസ്റ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പി എച്ച് എന്ന് പറയുന്ന ടോട്ടൽ പ്രഷർ വരുന്നത്. പക്ഷെ വാട്ടർ ടേബിൾ ഉള്ള കേസ് മാത്രം നമ്മൾ പോർ വാട്ടർ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പി ഒ തന്നെ എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പോർ വാട്ടർ ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് പി ഒ എന്ന് പറയുന്ന ആ ഒരു കെ സീറോ കെ ഒ ഗാമ ഇസഡ് എന്ന് പറയുന്ന ആ ടേം മാത്രമേ നമ്മൾ പി എച്ചിന് ഇക്വാലന്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ പി എച്ച് ഈക്വൽ ടു കെ ഒ ഗാമ എച്ച് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ടോട്ടൽ ആ ഒരു എന്താണ് ടോട്ടൽ ഡെപ്ത് എച്ചിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇസഡ് ഗ്യാമ കെ ഒ ഗ്യാമ ഇസഡ് ഡി ഇസഡ് എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിന് എച്ചിന് ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്പോൾ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഈക്വൽ ടു ഹാഫ് കെ ഒ ഗ്യാമ എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ആ ഒരു പേനയും പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതെന്താണ്? ടോട്ടൽ എർത്ത് പ്രഷർ ഇൻ ദ ടോട്ടൽ ബാക്ക് ഫിൽ, ആ ഫുൾ ബാക്ക് ഫില്ലിലും ഉള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇൻ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വാൾ, അതാണ് ഈ ഒരു പി ഈക്വൽ ടു ഹാഫ് ഇൻ കെ ഒ ഗ്യാമ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ബാക്ക് നമ്മൾ ഒരു പോയിന്റ് എടുത്തു, ഇന്റഗ്രേറ്റ് ചെയ്തു, ടോട്ടൽ ബാക്ക് ഫില്ലിൻ്റെയും പ്രഷർ കണ്ടുപിടിച്ചു. അപ്പോൾ ആ റീറ്റെയിനിങ് വാളില് യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇത്ര മാത്രം ആയിരിക്കും. പി ഈക്വൽ ടു ഹാഫ് കെ ഒ ഗ്യാമ എച്ച് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വയ്ക്കുക. ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ കുറേ ഒരു വലിയ മൂന്ന് ഇക്വേഷൻസ് കാണുന്നുണ്ടല്ലേ. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ എടുത്ത കേസസ് ഇല്ലേ, മൂന്ന് കേസസ് അതാണ്. അപ്പോൾ ചിലർക്ക് ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇക്വേഷൻ എഴുതിയിട്ടേക്കുന്നത്. ഈ സെയിം ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം. പക്ഷേ എപ്പോഴും ഈ ഒരു ലോജിക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഒന്ന് രണ്ട് തവണ ആ ഒരു പ്രോബ്ലംസ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലോജിക്ക് കിട്ടും, അത് ഫോളോ ചെയ്യുന്നതായിരിക്കും തെറ്റാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു അടിയിലത്തെയും ഈ ഒരു ബേസിൽ വരുന്നതൊക്കെ ഇക്വേഷൻസ് ആണ്. അപ്പം നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ ബേസിലെ പ്രഷർ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ ബേസിലെ പ്രഷർ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും അല്ലേ. വരച്ചെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബേസിലെ പ്രഷർ എന്താണ്? കെ ഒ ഗ്യാമ ഡി പ്ലസ് കെ ഒ ഗ്യാമ ഡാഷിൻ്റെ എച്ച് മൈനസ് ഡി പ്ലസ് ഗ്യാമ ഡബ്ല്യു ഇൻ്റെ എച്ച് മൈനസ് ഡി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മൊത്തം കാണാതെ പഠിക്കേണ്ട, നമുക്കിങ്ങനെ വരച്ച് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ ഇത് നോക്കി തന്നെ എല്ലാം കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേസിലെ പ്രഷർ കിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സ്ട്രെസ് കിട്ടും. അങ്ങനെ ആ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ചോദിക്കും. നമുക്കറിയാം നമ്മൾ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു ഡെറിവേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ്സും വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ സ്ട്രെസ്സും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ വരുമ്പോൾ ഒരു കാര്യം കൂടെ കയറി വരും. എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് പ്രഷർ, റിസൾട്ടൻ്റ് സ്ട്രെസ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കയറി വരും. അപ്പോൾ ഈ റിസൾട്ടൻ്റ് പ്രഷർ കണ്ടുപിടിക്കുക, അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളും കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വരും. അപ്പോൾ റിസൾട്ടൻ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ മൊമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഈ റിസൾട്ടൻ്റ് പ്രഷറിൻ്റെ ലൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ റിസൾട്ടൻ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ വരും, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വരും. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ ചെയ്യുന്ന ആ ഒരു ലോജിക്ക് തന്നെയാണ്. അതായത് റെക്റ്റാംഗിൾ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹൈറ്റ് ബൈ ടു, ട്രയാംഗിൾ ആണെങ്കിൽ ആ ഒരു എച്ച് ബൈ ത്രീ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. ആ ഇതും കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കൂടെ നോക്കാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആവും, ആ കേസസ് ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവും. ആദ്യത്തേത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. റിജിഡ് റീറ്റെയിനിങ് വാൾ 6 meter ഹൈ. അപ്പോൾ എച്ച് കിട്ടിയല്ലോ, 6 meter ഹൈ ആണ്. ഈസ് റിസ്ട്രെയിൻഡ് ഫ്രം ഈൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈൽഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അറ്റ്റസ്റ്റ് സ്റ്റേറ്റിലാണ്. ദ ബാക്ക് ഫിൽ കൺസിസ്റ്റ് ഓഫ് കൊഹഷൻലെസ് സോയിൽ ഹാവിംഗ് 5 = 26 degrees. ആംഗിൾ ഓഫ് ഇന്റേർണൽ ഫ്രിക്ഷൻ 26 degrees തന്നിട്ടുണ്ട്. ഗ്യാമ 19 kN/m³. അതായത് അവിടുത്തെ ആ ഒരു സോയിലിന്റെ യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ ടോട്ടൽ എർത്ത് പ്രഷർ പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ വാൾ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എന്താണ്? ടോട്ടൽ എർത്ത് പ്രഷർ പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ വാൾ ആണ്. ടോട്ടൽ എർത്ത് പ്രഷറാണ് വേണ്ടത്. ടോട്ടൽ എർത്ത് പ്രഷർ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു?
P0 equal to, like PO equal to half KO gamma x square. This is total. We integrate it and the total. And equation we PO equal to half KO gamma x square. What is the half is the constant. KO is the gamma. 19 and H is 6 and KO is the K is the ratio of horizontal by vertical. We apply it. We apply it. We have to do this. So KO equation 1 minus sin phi aanu chela samayathu KO direct aayittu therilla appo phi thannittundavu appo 1 minus sin phi ude 26 degree appo 1 minus sin 26 cheyumbo namukku KO kittu ella kittiyallo just substitute cheyda pore half into KO into gamma into h square appo namukku 192.1 kilonewton per meter length of wall annu kittu idana avurte total earth pressure annu parayne indu valare simple aayittulla oru question aanu just direct substitution adondane choikkan oru chance illa. Choking answer the question. Determine the lateral earth pressure at rest per unit length of the wall shown in figure. This figure is triangular stress diagram. Also determine the location of resultant earth pressure. We have to take KO equal to 1 minus sin phi gamma. So, this is the total. Lateral earth pressure. So, we have to use the formula KO into sigma z. That formula we use. At rest, KO is the figure. Retaining wall is the layer. The angle of internal friction phi is the same. The gamma is the same. This is a water table. Now, water table is the case. D depth. That case we will follow the case. Now, D depth is 2 meter depth. We have a water table. Now, here gamma is saturated. Gamma saturated. 3 points. This is the lateral earth pressure. That is the resultant earth pressure. And the location. We will do the same thing. KO 1 minus sin phi. Now, here we have 5. No, we have 2 layers. 5 same. Then KO same than KO equal to 1 minus sin phi, 1 minus sin 30, 30 degree aana. So 0.5. Now, A in the point earth pressure is 0 than so, we have to 0 mark. That is why we have B in the point. We have to follow the logic. B in the point we have to the earth pressure the formula KO into sigma z. Sigma z gamma into z. Appa KO namukku undu ini sigma z venam gamma into z aayirunnu ayinde formula gamma endana 17 aanu z endana aa depth 2 meter so 2 into 70 34 kilonewton per meter square aanu avadte aa oru vertical stress ennu parayunnathu ini avade water undo illa appa pore water pressure angane ulla kaaryangal onnu avade nammal consider cheyanda kaaryilla so u equal to 0 appa ibadte po allengil avade lateral earth pressure endayirikkum KO into sigma z. So 0.5 aanu KO, sigma is 34 aanu. So 17 kilonewton per meter square aayirikkum nammude B enna point ile PO nu parayunnu. Appo namukku ee oru line varakka alle. Ivide 17 aayirikkum idinte magnitude nu parayunnu kaanichittundu ivide. 17 aanu idinte magnitude. Appo namukku aadyatha triangle kitti. Ini C enna point edukka. Ivide endanu sambhavikkunne? Nammal nerthe parannu ee oru point ile endakka kaaranam aanu aa oru pressure undavunnathu. Ee oru mogallatha soil kaaranam undavu. Here is the soil and the water. Now, we have the soil. We have 17. Avade gamma nulladu gamma dash avu nammal parnittundirunnu alle appo gamma dash ennu parna endanu avadte saturated minus water inde aa oru unit weight adu nammal avade parnittundirunnu appo avadte saturated ennu parayunnathu 19 aanu water inde unit weight ethrayaanu 10 aanu alle appo 19 minus 10 aanu nammude gamma dash ennu parayunnathu
2 meter. അപ്പോൾ വാട്ടർ ടേബിൾ കാരണം അല്ലെങ്കിൽ വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽ കാരണം അവിടെ ഉണ്ടാകുന്ന സിഗ്മ ഐസ് എത്രയാണ്? ഗാമ ഇൻടു z. ഗാമ എന്താണ്? ഗാമ ഡാഷ് ആണല്ലേ. അപ്പോൾ 19 മൈനസ് 10 ഇൻടു 2. അതാണ് ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുകൂടെ ഉണ്ട്? അവിടെ പോർ വാട്ടർ പ്രഷർ കൂടെ ഉണ്ട് അല്ലേ. പോർ വാട്ടർ പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഗാമ w ഇൻടു z. അപ്പോൾ ഗാമ w എന്താണ്? 10 ആണ്. z എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ആ ഒരു ഡെപ്ത്, വാട്ടർ ടേബിളിന്റെ ഡെപ്ത് 2 മീറ്റർ. സോ നമുക്ക് പോർ വാട്ടർ പ്രഷറും കിട്ടും. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. സിഗ്മ ഐസ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ മുകളിലത്തതും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം, 17 എന്ന് പറഞ്ഞെടുത്തിട്ട് ബാക്കി മാത്രം കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് പ്രഷർ ഒരുമിച്ച് എടുത്തിരിക്കുകയാണ്, 2 × 17, അതായത് ഈ ഒരു ലെയർ കാരണം ഉള്ളത് പ്ലസ് എന്താണ് അവിടെ ഉള്ള സോയിൽ കാരണമുള്ള നമ്മൾ ഈ പറഞ്ഞ 19 − 10 × ഗാമ ഒരു ഇസഡ് 2, അതാണ് 52 kN/m² എന്ന് പറയുന്നത്. അപ്പോൾ 52 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇൻറ്റു എന്താണ്? കെ ഒ അല്ലേ. കെ ഒ ഇൻറ്റു സിഗ്മ ഇസഡ്. അപ്പോൾ ആ കെ ഒ എന്ന് പറയുന്ന 0.5 × 52. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു പ്രഷർ കിട്ടി, 26 എന്ന് കിട്ടി. ഇനി വാട്ടർ ടേബിൾ കാരണം ഉണ്ടാവുന്ന എടുത്തിട്ടില്ല, പോർ വാട്ടർ പ്രഷർ. അപ്പോൾ അത് 2 × 10 = 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു 26ഉം 20ഉം കിട്ടി. ഇതിനെയും കൂടെ അങ്ങ് വരയ്ക്കാം. അപ്പോൾ 26 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ ഈ ഒരു 2 × 17 കൂടെ എടുത്തല്ലേ, ഈ ഒരു സോയിൽ കാരണം ഇവിടെ ഉണ്ടാകുന്നതും കൂടെ ഒരുമിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 26 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളതായിരിക്കും, ഈ ഒരു ടോട്ടൽ ലെങ്ത് ആയിരിക്കും. ഇത് 17 എന്നറിയാം, അപ്പോൾ ബാക്കി 9 ആണെന്ന് കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലല്ലോ. പിന്നെ പോർ വാട്ടർ പ്രഷർ 20, അതിനെയും കൂടെ അങ്ങോട്ട് വരയ്ക്കുക. ഇതിനെ എല്ലാം തമ്മിൽ അങ്ങ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം അവിടെ കിട്ടും. ഇങ്ങനെ സ്ട്രെസ് ഡയഗ്രാം ആദ്യം വരയ്ക്കുക, എല്ലാം കണ്ടുപിടിച്ച് ഇതിനെ വരച്ച് വയ്ക്കുക, എങ്കിലേ നമുക്ക് ഈ ഒരു റിസൾട്ടൻ്റ് എർത്ത് പ്രഷറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുന്ന ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഈ കെ ഒ വെച്ച് നമുക്ക് കെ ഒ നമുക്ക് ആ ഇക്വേഷൻ ഉണ്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എ എന്ന പോയിന്റ് പ്രശ്നമില്ലല്ലോ, 0 ആണ്. ബി എന്ന പോയിന്റ് വരുമ്പോൾ അവിടെ നമുക്ക് പ്രശ്നമില്ല, കാരണം വാട്ടർ ടേബിൾ അതിന് താഴെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു കെ ഒ ഇൻറ്റു സിഗ്മ ഐസഡ്. സിഗ്മ ഐസഡ് എന്താണ്? സിഗ്മ ഐസഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഗ്യാമ ഇൻറ്റു ഇസഡ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാമ ഇസഡിന്റെ കണ്ടുപിടിക്കുക ഇൻറ്റു കെ ഒ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സിഗ്മ ഐസഡ് കിട്ടും. അങ്ങനെ ആ ഒരു 17 എന്ന വാല്യൂ കിട്ടി, നമുക്ക് ഈ ഒരു ലൈന് കിട്ടി. ഇനി സി എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സെയിം ഒരുമിച്ച് കണ്ടുപിടിക്കാം, സെപ്പറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. ഇനി ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരുമിച്ച് തന്നെ പറയാം. സി എന്ന ഇവിടുത്തെ ഈ ഒരു റീജിയനിൽ എന്തൊക്കെ വരും? മുകളിൽ നിന്നുള്ളത് വരും, ഇവിടെ ഉള്ള സോയിലിന്റെ പ്രഷർ വരും, വാട്ടർ ടേബിളിന് കാരണം ആ ഒരു വാട്ടർ കാരണമുള്ളതും വരും. അപ്പൊ മുകളിൽ നിന്നുള്ളത് എത്രയാണ്? ഇവിടുത്തെ സിഗ്മ ഇൻറ്റു ഇസഡ് അല്ലേ, അല്ലെങ്കിൽ ഗ്യാമ ഇൻറ്റു ഇസഡ്. ഗ്യാമ എത്രയാണ്? ഇവിടുത്തെ ഈ ഒരു 2 × 17. ഈ മുകളിലത്തെ ഗ്യാമ 17 × 2. അപ്പൊ മുകളിലത്തെ കാര്യം മാത്രം നമുക്ക് ഇവിടെ കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള ഈ ഒരു ഏരിയയിലുള്ള സോയിൽ കാരണം തന്നെ ഉള്ളത് എന്താണ്? ഗ്യാമ ഡാഷ് ഇൻറ്റു ഇസഡ് ആണ്. ഗ്യാമ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാമ സാച്ചുറേറ്റഡ് മൈനസ് ഗ്യാമ വാട്ടർ. അപ്പൊ 19 − 10 ഇൻറ്റു ആ ഒരു ഡെപ്ത് ഇസഡ് എന്ന് പറയുന്ന 2. സോ 52 എന്ന് കിട്ടി. അപ്പോൾ അവിടുത്തെ പി സീറോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പി ഒ എന്ന് പറയുന്നത് എന്താണ്? കെ ഒ ഇൻറ്റു ഗ്യാമ ഇസഡ്. കെ ഒന്റെ വാല്യൂ ഉണ്ട്, ഗ്യാമ ഇസഡിന്റെ വാല്യൂ ഉണ്ട്, പി ഒ കിട്ടി. ഇനി വാട്ടർ ടേബിൾ കാരണം ഉണ്ടാകുന്നത് കൂടെ ഉണ്ടല്ലേ. ഇപ്പോൾ വാട്ടർ ടേബിൾ കാരണം ഉണ്ടാകുന്ന പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാമ ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഡബ്ല്യു, വൈൻ്റെ വാല്യൂ കിട്ടും. ഇതിനെ എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു 26 ഇവിടെ വരയ്ക്കുക. ഇത് 17 ആണെന്ന് നമുക്കറിയാം, കാരണം ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും മാറുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വാല്യൂ തന്നെയായിരിക്കും താഴെയും വരുന്നത്. അപ്പോൾ ഇത് 17 ആണെന്നറിയാം. അപ്പോൾ ബാക്കി 9 ആണെന്ന് കിട്ടും. പോർ വാട്ടർ പ്രഷർ വെളിയിലേക്ക് വരയ്ക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ പോവാ, കാരണം ഇവിടെ നമുക്ക് ആദ്യം മുകളിലത്തെ സോയിൽ കാരണം ഉള്ളത്, അത് കഴിഞ്ഞ് അവിടെ ഉള്ള സോയിൽ കാരണം ഉള്ളത്, ദെൻ പോർ വാട്ടർ പ്രഷർ. ആ ഒരു ഓർഡറിൽ വേണം ഇതിനെ ലേബൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ആ ഒരു ലാറ്ററൽ എർത്ത് പ്രഷർ കിട്ടിയല്ലേ, നമുക്ക് ഓരോ പോയിന്റിലെയും ലാറ്ററൽ എർത്ത് പ്രഷർ ഒക്കെ കിട്ടി. ഇനി എന്ത് വേണം? റിസൾട്ടൻ്റ് എർത്ത് പ്രഷർ വേണം. അതെവിടെയാണ്, ഏത് എത്ര മീറ്ററിലാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഗറിൽ എല്ലാം മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് റിസൾട്ടൻ്റ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിനെ 4 ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ഈ ഒരു ട്രയാങ്കിൾ, ദെൻ റെക്ടാങ്കിൾ, 3 and 4, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ ഓരോ ഫിഗറിലെയും അല്ലെങ്കിൽ ഓരോ നമ്പർ ചെയ്തിരിക്കുന്ന ഓരോ പാർട്ടിലെയും പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഫസ്റ്റ് ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്ത് P1, അവിടുത്തെ ആ ഒരു ഏരിയയിലെ പെർട്ടിക്കുലർ പ്രഷർ എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇതൊരു ട്രയാങ്കിൾ ആണ്, അതിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് BH ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ 17 × H, H എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് P1 കിട്ടി. ഇനി നമുക്ക് അടുത്ത വേണ്ട കാര്യം Z1 ആണ്.
Z1 നമുക്ക് ആ ഒരു ലൊക്കേഷൻ കൂടെ കണ്ടുപിടിക്കണ്ടേ, പ്രശ്നം മാത്രം പോരല്ലേ. അപ്പൊ ലൊക്കേഷൻ കൂടെ വേണം. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എപ്പോഴും മൊമെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ സി എന്ന പോയിന്റ് അല്ലേ, ഇവിടെ ഒരു സി എന്ന പോയിന്റ് ഉണ്ടല്ലേ, ഇതാ ഇവിടുത്തെ സി എന്ന പോയിന്റ്. ആ സി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ Z1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. അതായത് ഈ സിയിൽ നിന്ന് അങ്ങ് മുകൾ വരെ, ഇതിന്റെ ഈ ഒരു സെന്റർ വരെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ വരെയുള്ള ഹൈറ്റ് ആണ് Z1 എന്ന് പറയുന്നത്. അപ്പൊ Z1 എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ഇവിടെ നമുക്ക് ഇത്രയും വരെ 2 മീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ 2 മീറ്റർ പ്ലസ് ട്രയാങ്കിൾ ആവുമ്പോൾ അതിന്റെ ആ ഒരു സെന്റർ എങ്ങനെയായിരിക്കും? h/3 ആയിരിക്കും. ഞാൻ പറഞ്ഞു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ h/3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 മീറ്റർ അല്ലേ, ഇത്രയും ഹൈറ്റ് 2 മീറ്റർ ആണ്. അപ്പോൾ 2/3, അതാണ് നമ്മൾ Z1 എടുത്തപ്പോൾ 2 + h/3 എന്ന് പറയുന്നത് 2 + 2/3 എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു ബേസിൽ നിന്ന് ആ ഒരു ഇതിന്റെ സെന്റർ വരെയുള്ള ഹൈറ്റ് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പൊ Z1 കിട്ടി അല്ലേ. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വന്നേ. അവിടെ നമുക്ക് P2 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഏരിയ ആണ്, BH ആണ്, റെക്ടാംഗിൾ ആണ്, അതുകൊണ്ട് BH ആണ്, 17 × 2. Z2 ആണെങ്കിലോ നമുക്ക് ബേസിൽ നിന്ന് അതുവരെയുള്ള ഹൈറ്റ്, അപ്പൊ ബേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അതുവരെയുള്ള ഹൈറ്റ് എന്തായിരിക്കും? റെക്ടാംഗിൾ ആയതുകൊണ്ട് h/2 ആയിരിക്കും അല്ലേ. അപ്പോൾ 2/2, അതായത് 1 മീറ്റർ. ഇനി തേർഡ് ഫിഗറിലേക്ക് വന്നാൽ അതൊരു ട്രയാംഗിൾ ആണ്. ഇതിന്റെ ഈ ഒരു P3 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഏരിയ തന്നെ ആയിരിക്കും അല്ലേ. 1/2 × B എന്ന് പറയുന്ന 9 × H എന്ന് പറയുന്ന 2, അതായത് 1/2 × 9 × 2, 9 kN എന്ന് കിട്ടും. ഇനി Z3 എങ്ങനെ എന്തായിരിക്കും? നമ്മുടെ ഈ ബേസിൽ നിന്ന് അതുവരെയുള്ള ഹൈറ്റ് ട്രയാംഗിൾ ആയതുകൊണ്ട് എന്താണ്? h/3 ആണ്. സോ ഇവിടെ നിന്ന് 2/3 ആയിരിക്കും ഈ ഒരു Z3 എന്ന് പറയുന്നത്. Z4 ആണെങ്കിലോ അതുപോലെ ഈ ഫോർത്ത് വരുമ്പോൾ P4 ആണെങ്കിൽ 1/2 BH തന്നെ ആയിരിക്കും. 1/2 × 20 × 2, അപ്പോൾ നമുക്ക് 20 kN എന്ന് കിട്ടും. ദെൻ Z4 ആണെങ്കിൽ ഈ ബേസിൽ നിന്ന് ഇതിൻ്റെ ഈ ഒരു മിഡ് വരെയുള്ള, ആ സെൻറ്റർ ഓഫ് പ്രഷർ വരെയുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെയും ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ h/3, അപ്പോൾ h എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഈ ഒരു 2/3 മാത്രം എടുക്കാം. അപ്പൊ നമുക്ക് Z3 P1 Z1 P2 Z2 P3 Z3 P4 Z4 അതുവരെ കിട്ടി അല്ലേ. ഇനി നമുക്ക് റിസൾട്ടന്റ് പ്രഷറും വേണം, അതിന്റെ ലൊക്കേഷനും വേണം. റിസൾട്ടന്റ് പ്രഷർ എന്ന് പറയുന്നത് P ആണ്. ആ P കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P1 ഉം P2 ഉം P3 ഉം P4 ഉം കൂടെ ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. അപ്പൊ എല്ലാം കൂടെ നമ്മൾ കൂട്ടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 kN എന്ന് കിട്ടും. അതാണ് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ റിസൾട്ടന്റ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലൊക്കേഷൻ, ഇത് എത്ര മീറ്ററിലാണ് ഇരിക്കുന്നത്? ബേസിൽ നിന്ന്, ബേസിൽ നിന്നാണ് നമ്മൾ എപ്പോഴും എടുത്തല്ലേ, ബേസ് ആയിരുന്നു നമ്മുടെ റെഫറൻസ്, സി എന്ന പോയിന്റ് ആയിരുന്നു നമ്മുടെ റെഫറൻസ്. ബേസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ആ റിസൾട്ടന്റ് പ്രഷർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു മൊമെന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിക്കുകയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. Z̄ = P1Z1 + P2Z2 + P3Z3 + P4Z4 / P. അപ്പോൾ ഇതിനകത്ത് P1 Z1 P2 Z2 P3 Z3 and P4 Z4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പി അല്ലേ. അപ്പോൾ ആ ഒരു നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ ആ ഒരു 80. ഇതിന് അതേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1.23 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബേസിൽ നിന്ന് 1.23 മീറ്ററിലാണ് നമ്മുടെ ഈ ഒരു റിസൾട്ടന്റ് പി അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കുക, അത് കഴിഞ്ഞ് ഇതിനെ ഒരു പല ഷേപ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് P1 Z1 P2 Z3 P3 Z4 P3 Z3 അതെല്ലാം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് Z̄ കിട്ടും. ജസ്റ്റ് ആ P1 P2 P3 and P4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടന്റ് പ്രഷറും കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇവിടെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഡിറ്റർമൈൻ ദ ആക്റ്റീവ് പ്രഷർ ഓൺ ദ റീറ്റെയിനിങ് വാൾ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ വരയ്ക്കണം. ആൻഡ് ടേക്ക് Γ₁ = 10 kN/m³. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം കേസ് ആണ് നേരത്തെ പറഞ്ഞ, ഇവിടെ വാട്ടർ ടേബിൾ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ മാറുന്നുണ്ട്, എന്താണ്? ഇവിടുത്തെ ഫൈ മാറുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ ഓഫ് ഇന്റേർണൽ ഫ്രിക്ഷൻ ഇവിടെ മാറുന്നുണ്ട്. അങ്ങനെ മാറുമ്പോൾ എന്ത് പറ്റും? മാറിയില്ലാത്തപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ഈ ഒരു 17 എന്ന് കിട്ടിയ വാല്യൂ തന്നെ താഴോട്ടേക്ക് വന്നു അല്ലേ. അപ്പോൾ മാറുന്ന സമയത്ത് നമുക്ക് അങ്ങനെ താഴോട്ടേക്ക് എടുക്കാൻ പറ്റില്ല. ഫൈ മാറുന്നതുകൊണ്ട് തന്നെ എന്ത് മാറും? ആ KA അല്ലെങ്കിൽ KO എന്ന് പറയുന്ന ആ ഒരു കോയിഫിഷ്യന്റ് മാറുന്നുണ്ട് അല്ലേ. കാരണം നമ്മൾ ആ ഫൈയുടെ സൈൻ ഒക്കെ എടുത്താണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രയാംഗിൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അത് നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു ഫൈ തന്നിട്ടുണ്ട്, നമുക്ക് മുകളിലത്തെ ലെയറിലും താഴത്തെ ലെയറിലും ഫൈ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് പ്രഷറാണ്. അപ്പൊ KO അല്ല, KA ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി KAയുടെ ഫോർമുല എന്ന് പറയുന്നത് 1 - sin φ / 1 + sin φ ആണ് ഇവിടെ ഉണ്ട്. ഇതിനെ ഇതുപോലെ അങ്ങ് എഴുതി വെച്ചേക്കാം. 1 - sin φ / 1 + sin φ ആണ് നമ്മുടെ
KA formula എന്ന് പറയുന്നത് ഇനി പാസീവ് ആയിരുന്നെങ്കിലോ KP എന്ന് പറയുന്നത് ജസ്റ്റ് ഈ സൈൻ മാത്രം മാറ്റി കൊടുക്കുക ഇത് എന്ന് പറയുന്നത് 1 plus sin 5 ആവും 1 minus sin 5 ആവും ഡിനോമിനേറ്റർ അപ്പോൾ KA ആണെങ്കിൽ 1 minus sin 5 by 1 plus sin 5 KP ആണെങ്കിൽ 1 plus sin 5 by 1 minus sin 5 അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോ എല്ലാത്തിന്റെ ഇക്വേഷൻ ആയല്ലോ KO ആയി KA ആയി KP ആയി അപ്പോൾ ഇതാണ് നമ്മുടെ കോഫിഷ്യന്റ് ഇക്വേഷൻ ഇവിടെ നമുക്ക് ആക്ടീവ് പ്രഷർ ആണ് സോ KA വെച്ച് കണ്ടുപിടിക്കാം അപ്പോൾ ഇതില് രണ്ട് ഫൈ ഉണ്ട് അല്ലേ രണ്ട് ലെയേഴ്സ് ആയിട്ടാണ് അപ്പോൾ അപ്പർ ലെയറിന്റെ KA ആദ്യം കണ്ടുപിടിക്കുക അവിടെ ഫൈ എന്ന് പറയുന്ന 35 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് KA അവിടെ അപ്പർ ലെയറിന്റെ കിട്ടും ബോട്ടം ലെയറിന്റെ ഫൈ എന്ന് പറയുന്ന 38 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബോട്ടം ലെയറിലെ KA കിട്ടും അങ്ങനെ നമുക്ക് രണ്ട് KA കിട്ടി ഇനി ഈ ഒരു ഫിഗർ വരയ്ക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ഡയഗ്രം വരയ്ക്കുക ഇതിനു വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു പ്രഷർ ഡയഗ്രത്തിന്റെ എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും സീറോ തന്നെ ആയിരിക്കും അല്ലേ ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് വരികയാണെങ്കിലും ബിന് താഴേക്കാണ് വാട്ടർ ടേബിൾ വരുന്നത് അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ ഈ ഒരു സോയിൽ കാരണം ഉണ്ടാവുന്ന പ്രഷർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ സോയിൽ കാരണം ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു കെ ഒ ഇൻറ്റു അല്ലെങ്കിൽ ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കെ എ ഇൻറ്റു ഗ്യാമ ഇൻറ്റു ഇസഡ് അല്ലേ അപ്പൊ ഈ ഗ്യാമ ഇസഡ് ആദ്യം കണ്ടുപിടിക്കാം ഗ്യാമ ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞ സൈം സാധനം തന്നെയാണ് സോ സിഗ്മ ഇസഡ് ബാർ എന്ന് പറഞ്ഞത് സോ സിഗ്മ ഇസഡ് ബാർ എന്ന് പറയുന്ന ഗ്യാമ ഇൻറ്റു ഇസഡ് ഗ്യാമ എത്രയാണ് ഇവിടെ 17 ആണ് ഇസഡ് എത്രയാണ് 2.5 മീറ്റർ ആണ് അല്ലേ സോ 17 ഇൻറ്റു 2.5 42.5 എന്ന് കിട്ടി ഇനി അവിടുത്തെ പി എ എന്ന് പറയുന്ന വാട്ടർ ടേബിൾ എല്ലാം ഉണ്ടോ ഇല്ല അപ്പൊ പോർ വാട്ടർ പ്രഷർ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പി എ എന്ന് പറയുന്നത് എന്താണ് കെ ഇൻറ്റു ഗ്യാമ ഇസഡ് കെ എ ഏത് എടുക്കണം ഈ 35 ഇട്ട് ചെയ്ത കെയുടെ വാല്യൂ അല്ലെങ്കിൽ അപ്പർ ലെയറിന്റെ കെയുടെ വാല്യൂ 0.271 ആണ് എടുക്കേണ്ടത് സോ 0.271 ഇൻറ്റു 42.5 കാരണം നമ്മൾ അപ്പർ ലെയർ ആണല്ലേ വീല് വാട്ടർ ടേബിൾ മുകളിലോട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ 0.271 ഇൻറ്റു 42.5 ഈ ഒരു വാല്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രഷർ കിട്ടും 11.5 എന്ന് കിട്ടി നമ്മൾ 11.5 വെച്ച് ഈ ഒരു ലൈൻ അങ്ങ് വരച്ചു ഇനി ഈ ഒരു ബീന് താഴേക്ക് വരുന്ന സമയത്ത് എന്ത് പറ്റും അവിടുത്തെ കെ എ മാറും അല്ലേ കാരണം ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ബീന് തൊട്ട് താഴെ ഈ ഒരു ഇന്റർഫേസിന് തൊട്ട് താഴെ ഈ ഒരു ആംഗിൾ മാറുകയാണ് ആംഗിൾ മാറുന്ന സമയത്ത് ഈ ബീന് തൊട്ട് താഴെ ഉള്ള പ്രഷർ എന്തായിരിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു പി എ എന്തായിരിക്കും ഇവിടുത്തെ ജസ്റ്റ് ഈ 42.5 തന്നെ ആയിരിക്കും കാരണം നമ്മൾ താഴത്തെ ലെയറിലേക്ക് വാട്ടർ ടേബിളിലേക്ക് വന്നില്ല ഈ ഒരു ബീന് ഇന്റർഫേസ് എടുക്കുക അതിന് തൊട്ട് മുകളിൽ വരെ 35 ഡിഗ്രി ആയിരിക്കും പക്ഷെ തൊട്ട് താഴേക്ക് എന്താണ് 38 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ബി എന്ന ഇന്റർഫേസ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു 35 ഉം 38 ഇൻ്റെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ ബിയിൽ വെച്ച് നമ്മൾ രണ്ട് വാല്യൂസ് എടുക്കും അപ്പോൾ ബിന് തൊട്ട് മുകളിൽ 35 വെച്ചിട്ടുള്ള വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ 11.5 എന്ന് നമ്മൾ പറഞ്ഞു ഇനി ബിന് തൊട്ട് താഴെ അതായത് വാട്ടർ ടേബിൾ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് താഴെയായിട്ട് നമുക്ക് എന്ത് മാത്രമേ മാറുന്നുള്ളൂ ഈ 35 38 മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ആ ഒരു കെയുടെ വാല്യൂ 0.271 വരും 0.238 ഇട്ടിട്ട് ഇൻറ്റു 42.5 ചെയ്യുമ്പോൾ നമുക്ക് 10.1 കിട്ടും അല്ലേ ആ 10.1 ആണ് നമ്മുടെ താഴത്തെ റെക്റ്റാങ്കിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പം എൻ്റെ ലോജിക്ക് മനസ്സിലായോ ഇവിടെ പറയുന്നത് നമുക്ക് ബിന് മുകളിലേക്കുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ആ 35 ഡിഗ്രി ഉള്ള ഫൈ ഇട്ട് നമ്മളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ബിന് തൊട്ട് താഴേക്ക് നമ്മൾ നേരത്തേക്ക് ചെയ്തത് ഈ ഒരു 17 എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ ഒരു വാല്യൂ താഴേക്ക് വരയ്ക്കുകയാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവം ഇവിടെ രണ്ടും ഒരേ ആംഗിൾ ആയിരുന്നു മറ്റേടുത്ത് ആംഗിൾ വ്യത്യാസമുണ്ട് അപ്പോൾ ആംഗിൾ വ്യത്യാസം ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ വാല്യൂ കിട്ടണം അല്ലേ ഈ ഒരു മുകളിലത്തെ സോയിൽ കാരണം താഴേക്ക് വരുന്ന പ്രഷർ എത്രയാണെന്നുള്ളത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിന് തൊട്ട് താഴെ വാട്ടർ ടേബിളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു ഇന്റർഫേസിന് തൊട്ട് താഴെയുള്ള സോയിലിൻ്റെ കണ്ടുപിടിക്കും അപ്പോൾ അവിടെ എന്ത് മാത്രമേ മാറുന്നുള്ളൂ വാട്ടർ ടേബിൾ ഒന്നും ഇപ്പോൾ അവിടെ വരുന്നില്ല ഈ ഒരു 35 38 മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ 0.271 എന്ന് പറയുന്നത് 35 ഇട്ട് ചെയ്താണ് 38 ഇട്ട് ചെയ്ത വാല്യൂ 0.238 ഇട്ട് ജസ്റ്റ് സെയിം വാല്യൂയിലേക്ക് സിഗ്മ ഇസഡിൻ്റെ സെയിം വാല്യൂയിലേക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10.1 എന്ന് കിട്ടും ഈ 10.1 ആണ് മുകളിലത്തെ സോയിൽ കാരണം ഈ താഴത്തെ ഈ ബി സി എന്ന് പറയുന്ന ആ ഒരു ലെയറിലുണ്ടാവുന്നത് എന്ന് ആ ഒരു ലെയറിലുണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഇൻ കേസ് ആ ഒരു ഫൈ മാറുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ് സി എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും സി എന്ന പോയിന്റിൽ ഇവിടെ ഒരു വാട്ടർ ടേബിൾ തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും മുകളിലത്തെ ആ ഒരു ലെയർ കാരണം ഉണ്ടാവുന്നത് വരും അതുപോലെ ഇവിടുത്തെ സോയിൽ കാരണം ദെൻ ഇവിടെ ഉള്ള ആ ഒരു വാട്ടർ ടേബിൾ കാരണം വരുന്ന ആ ഒരു എന്താണ് പ്രഷർ കൂടെ വരും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യണം അതിന് മുകളിലത്തെ സോയിലിൽ നിന്ന് വരുന്ന പ്രഷറാണ് എത്ര 10.1 അല്ലേ നമ്മളിവിടെ ആ ഒരു ഫൈവിൻ്റെ വാല്യൂ മാറ്റിയിട്ട് ആ വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ 10.1 കിട്ടി അത് കഴിഞ്ഞ് ഈ ഒരു ഇവിടെ ഉള്ള സോയിൽ കാരണം ഉണ്ടാവുന്നത് ഇവിടെ ഉള്ള സോയിൽ കാരണം ഉണ്ടാവുന്നത് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് ഇവിടെ
ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് 18 ആണ് പക്ഷേ ഇവിടെ വെള്ളം ഉണ്ടല്ലേ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് അപ്പോൾ ഗാമ എടുക്കുന്ന എന്ത് എടുക്കണം ഗാമ ഡാഷ് എടുക്കണം ഗാമ ഡാഷിന്റെ ഇക്വേഷൻ എന്താണ് ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഓഫ് വാട്ടർ നമ്മൾ 10 എന്ന് എടുക്കാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ 18 മൈനസ് 10 അപ്പോൾ ഗാമ ഡാഷ് എന്ന് പറയുന്നത് 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും ഇൻടു ഇസഡ് ഇസഡ് എത്രയാണ് 2.5 മീറ്റർ അല്ലേ വാട്ടർ ടേബിളിൽ താഴേക്കുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്റർ സോ ഗ്യാമ ഡാഷിന്റെ ഇസഡ് എന്ന് പറയുന്നത് 8 × 2.5 ആയിരിക്കും നമ്മൾ അവിടുത്തെ സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് ഇൻടു കെ കെ ഏതാണ് 38 ഡിഗ്രി ഇട്ട് ചെയ്ത രണ്ടാമത്തെ വാല്യൂ ഈ ഒരു 0.238 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കാനായിട്ട് അതിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമ്മുടെ ഇവിടെ ഉള്ള സോയിലിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സോയിലിന് കാരണം ഉണ്ടാകുന്ന പ്രഷർ കിട്ടി അത് ചെയ്യുമ്പോൾ നമുക്ക് 4.8 എന്ന് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ സൗകര്യമാണ് സെയിം ഫോർമുലാസ് തന്നെയാണ് ഗ്യാമ എടുക്കുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കുക പിന്നെ ഈ ഒരു ഫൈവ് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ടെക്സ്റ്റ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം ആ ലോജിക്ക് മനസ്സിലായാൽ നമുക്ക് ചെയ്യാൻ പറ്റും സെയിം ഫോർമുലാസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു 10.1 കിട്ടി 4.8 കിട്ടി ഇനി നമുക്ക് ഈ മുകളിൽ നിന്ന് വരുന്നതും ചെയ്തു ഇവിടുത്തെ സോയിലിനും ചെയ്തു അല്ലേ ഇനി എന്തും കൂടെ ഉണ്ട് ഇവിടുത്തെ ഈ ഒരു വാട്ടർ ടേബിൾ കാരണം ആ ഒരു വാട്ടർ കാരണം ഉണ്ടാകുന്ന കൂടെ ഉണ്ട് വാട്ടർ കാരണം ഉണ്ടാകുന്ന എന്താണ് പോർ വാട്ടർ പ്രഷർ പോർ വാട്ടർ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഗ്യാമ ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഡബ്ല്യു അല്ലെങ്കിൽ വാട്ടർ ടേബിളിന് താഴേക്കുള്ള ഡെപ്ത് ഗ്യാമ ഡബ്ല്യു എത്രയാണ് 10 ആണ് ഇസഡ് ഡബ്ല്യു എത്രയാണ് 2.5 ആണ് സോ 10 × 2.5 ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും ഈ ഒരു വാല്യൂ കിട്ടി ഇനി ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പാടില്ലല്ലോ നമ്മൾ ആദ്യത്തെ 11.5 കിട്ടി ഈ ഇന്റർഫേസിന് തൊട്ട് താഴെ വെച്ചാൽ 5 മാറ്റിയ മറ്റേ കെ ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് 10.1 എന്ന് ഈ ഒരു വാല്യൂ കിട്ടി അത് കഴിഞ്ഞ് 4.8 എങ്ങനെ കിട്ടി നമ്മൾ ഇവിടെ ഉള്ള സോയില് കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് ഇവിടെ വരുന്നത് രണ്ടടുത്ത് വരുന്നത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഗ്യാമ എന്തെടുക്കണം ഗ്യാമ ഡാഷ് എടുക്കണം അതായത് ഗ്യാമ സാച്ചുറേറ്റഡ് മൈനസ് ഗ്യാമ വാട്ടർ ആ ഗ്യാമ വേണം എടുക്കാനായിട്ട് ഇൻറ്റു സിഗ്മ ഇസഡ് ചെയ്യുന്ന സമയത്ത് ആ ഇസഡ് ഇൻറ്റു കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4.8 എന്ന് കിട്ടും അതുപോലെ അത് കഴിഞ്ഞ് എന്താണ് വരുന്നത് പോർ വാട്ടർ പ്രഷർ പോർ വാട്ടർ പ്രഷർ ഗ്യാമ ഡബ്ല്യു ഇൻറ്റു ഇസഡ് ഡബ്ല്യു ആണ് ഗ്യാമ ഡബ്ല്യു 10 ആണ് ഇസഡ് ഡബ്ല്യു 2.5 ആണ് സോ നമുക്ക് 25 എന്ന് കിട്ടി ഇങ്ങനെ നമ്മൾ ഡയഗ്രാം ഒക്കെ വരച്ചു അപ്പോൾ അവിടെയുള്ള ആ ഒരു എർത്ത് പ്രഷർ എത്രയാണ് ലാറ്ററൽ പ്രഷർ എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ ഈ ഡയഗ്രം വരയ്ക്ക് ഒരിക്കലും മറക്കരുത് കാരണം നമ്മൾ എപ്പോഴും പിക്ടോറിക്കൽ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം ഈ ഡയഗ്രത്തിന് സ്പെഷ്യൽ മാർക്കുള്ളതാണ് സോ ഈ ഡയഗ്രം ഒക്കെ നമ്മൾ വരച്ചു വെച്ചു ഇനി എന്തും കൂടെ കണ്ടുപിടിക്കണം നമുക്ക് ആ ഒരു റിസൾട്ടിൻ്റെ പ്രഷറും കൂടെ കണ്ടുപിടിക്കാം ഇൻ കേസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് അത് റിസൾട്ടിൻ്റെ പ്രഷറൂടെ കണ്ടുപിടിക്കാം നേരത്തെ ഫോളോ ചെയ്ത് സെയിം പ്രൊസീജിയർ ഇതിനെ 4 ഫിഗേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക 1, 2, 3, 4 എന്ന് എടുക്കുക എന്നിട്ട് P1 Z1 P2 Z2 P3 Z3 and P4 Z4 കണ്ടുപിടിക്കുക അപ്പോൾ P1 എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ ആണല്ലോ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ ആണ് അപ്പോൾ ഇതെന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന 11.5 ഇൻറ്റു എച്ച് എന്ന് പറയുന്ന 2.5 അപ്പോൾ നമുക്ക് P1 കിട്ടി അത് കഴിഞ്ഞ് P2 എന്ന് പറഞ്ഞാൽ എന്താണ് റെക്റ്റാംഗിൾ ആണ് അല്ലേ ഇപ്പോൾ L × B 10.1 × 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് 25.3 എന്ന് കിട്ടി ദെൻ തേർഡ് ഫിഗർ ഒരു റെക്റ്റാംഗിൾ ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് 4.8 × 2.5 അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും ദെൻ P4 എന്താണ് ഇവിടെ ഇത് ഒരു റെക്റ്റാംഗിൾ ആണ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് സോ ഹാഫ് ഇൻറ്റു 25 × 2.5 നമുക്ക് 31.3 എന്ന് കിട്ടി അപ്പോൾ P1 P2 P3 and P4 കിട്ടി ഇനി പി ആണ് നമുക്ക് വേണ്ടതെങ്കിലോ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ജസ്റ്റ് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യണം അല്ലേ ഈ ഒരു 14.4, 6, 25.3 and 31.3 അങ്ങ് ആഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു പി എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ 77 എന്ന് കിട്ടും ഇനി ഈ പി എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടൻറ്റ് പ്രഷർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും കൂടെ വേണം നമ്മുടെ ഫോർമുല എന്തായിരുന്നു Z bar is equal to P1 Z1 plus P2 Z2 plus P3 Z3 plus P4 Z4 by P അല്ലേ ഇക്വേഷൻ ഓർമ്മയുണ്ടോ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു P1 Z1 plus P2 Z2 plus P3 Z3 plus P4 Z4 by P അപ്പോൾ ഇതിനകത്ത് P1 P2 P3 P4 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി Z1 Z2 Z3 and Z4 അല്ലേ അത് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സി എന്ന പോയിന്റിന് വെച്ചിട്ടാണ് മൊമെന്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നപ്പോൾ ഫസ്റ്റ് ഫിഗർ എടുക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ Z1 എത്രയാണ് ഇത്രയാണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു 2.5 + ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് H/3 സോ 2.5 + 2.5/3 ഇനി സെക്കൻഡ് ഫിഗർ ആണെങ്കിലോ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഇതുവരെയുള്ള ഹൈറ്റ് എടുത്താൽ മതി അപ്പോൾ റെക്റ്റാംഗിൾ ആയതുകൊണ്ട് തന്നെ B/2 അല്ലെങ്കിൽ H/2 ആണ് അപ്പോൾ 2.5/2 ആയിരിക്കും Z2 എന്ന് പറയുന്നത് തേർഡ് ഫിഗറിനാണെങ്കിൽ അത് ട്രയാംഗിൾ ആണ് സോ H/3 സോ 2.5/3 കാരണം ഇതാണ് നമ്മുടെ ബേസ് ഈ താഴത്തെ ഫിഗേഴ്സിനൊന്നും നമുക്ക് കൂടുതൽ നോക്കണ്ട ഫസ്റ്റ് ഫിഗറിൻ്റെ ആ ഒരു Z1 എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഫോർത്ത് ഫിഗറും ഒരു ട്രയാംഗിൾ ആണ് സോ ഇവിടെയും H/3 അതായത് 2.5/3 അങ്ങനെ നമുക്ക് Z1 Z2 Z3 and Z4 കിട്ടി എന്നിട്ട് Z bar കണ്ടുപിടിക്കുക അല്ലേ ആ ഫോർമുലയിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് Z bar 1.44 മീറ്റർ എവിടെ നിന്നാണ് ഫ്രം ദിസ്
base. Here base is 1.44 meter. Mold lake. Here base is 1.44 meter. Mold lake mari tana. Namade our resultant pressure varana kittam. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു റിസൾട്ടന്റ് പ്രഷറിന്റെ ലൊക്കേഷനും അതുപോലെ റിസൾട്ടന്റ് പ്രഷറും കണ്ടുപിടിക്കുന്നത് അതുപോലെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വക ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജനറലി ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ അറോറയുടെയും അതുപോലെ തന്നെ കുൻമിയുടെയും ടെക്സ്റ്റ് കവർ ചെയ്യുന്നുണ്ട് ഇൻ കേസ് ടെക്സ്റ്റ് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടെക്സ്റ്റുമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇനി നമ്മൾ ആക്റ്റീവ് വർക്ക് പ്രഷറിൻ്റെ ഈ ഒരു കേസ് ഇവിടെ ചോദിക്കണം എന്നില്ല കാരണം ആക്റ്റീവ് വർക്ക് പ്രഷർ വരുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്നല്ല ആക്റ്റീവ് വർക്ക് പ്രഷർ വരുമ്പോൾ നമുക്ക് വേറൊരു തിയറി തന്നെ അവിടെ വരുന്നുണ്ട് അവിടെ നിന്നായിരിക്കും ഇത് ചോദിക്കുന്നത് അതുകൊണ്ട് കൂടുതലും വർക്ക് പ്രഷർ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വേണം ചെയ്ത് പഠിക്കാനായിട്ട് ഇൻ കേസ് ആ ഒരു ആംഗിൾ മാറി വന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം കൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ ഇൻ വേഴ്സ് കേസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം സോ ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കിയേക്കാം നമുക്കിനി റാങ്കിൻസ് തിയറി പോലുള്ള ഇനി അങ്ങോട്ട് ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ തിയറീസ് വരുന്നുണ്ട് അപ്പോൾ ഈ എർത്ത് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത റാങ്കിൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ മനസ്സിലാവുള്ളൂ സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്